Hi all, in the number Perjibramo, Engine micro inverter, Envoy system, gateway Q relay, ACDB system, wireanum, and the Kaka ring is healthy. Other than Engine and wire and learn on the CT connections, other than every day and ACB input to connect, all are never good content, out of day good content, and the Larian and the video paramo. Okay, first of all, and the can components in the Perjibram. You would have another number gateway link. Envoy എന്ന് പറയുന്നത് അപ്പോൾ ഇതിലാണ് നമ്മുടെ ലാൻ കേബിൾ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിന്റെ പവർ ഫേസസ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യാനുള്ള ഫേസ് ഇൻഡിക്കേഷനും വർക്കിംഗ് വോൾട്ടേജ് അതുപോലെ തന്നെ ഫേസ് ഇൻഡിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ സിടിയുടെ വയറിംഗും കൊടുക്കുക ഓക്കെ അതുപോലെ തന്നെ അടുത്ത് വരുന്നത് ക്യൂറിലെ ക്യൂറിലെ വന്നിട്ട് ത്രീ ഫേസ് സിസ്റ്റം ആണ് ത്രീ ഫേസ് ആണ് വരുന്നത് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇപ്പോൾ ത്രീ ഫേസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യണ ഒരു ഡി പി ബോക്സാണ് മൂന്ന് സി ടീസ് ആണ് ഉണ്ടായിരിക്കുക ആർ വൈ ബി എന്ന് പറഞ്ഞിട്ട് മൂന്ന് സി ടീസ് ആണ് ഉണ്ടായിരിക്കുക അതിൻ്റെ കണക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എം സി ബി ഉണ്ടായിരിക്കും ഇതിൽ ഒരെണ്ണം നമുക്ക് പി വി ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരെണ്ണം നമുക്ക് എം സി മറ്റേ ഗേറ്റ് വേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കെ എസ് സി ബി അതുപോലെ തന്നെ സോളാർ പി വി ഇൻപുട്ടും ലാൻഡ് കേബിളും ആണ് നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എർത്തിങ്ങും ഓക്കെ ഇനി നമുക്ക് വയറിംഗ് സൈഡ് ഓരോ സൈഡും നോക്കാം നമ്മൾ പറഞ്ഞു ഈ എൻവോയ് വർക്ക് ചെയ്യുക ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എം സി ബി കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ എം സി ബി വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കെ എസ് ഇ ബി എന്ന് തുടങ്ങാം കെ എസ് ഇ ബി നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോയിന്റിലാണ് കെ എസ് ഇ ബി കൊടുക്കുന്നത് ഇപ്പോൾ ഇൻപുട്ട് മാർക്കിംഗ് ഇല്ലെങ്കിലും നമുക്ക് കെ എസ് ഇ ബി പവർ വന്നു കഴിഞ്ഞാൽ എല്ലാ എം സി ബിയിലേക്കും നമുക്ക് പവർ കിട്ടണം അതാണ് നമ്മുടെ കണ്ടീഷൻ അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ വയർ ഇതെങ്ങനെ പോയി ഇതിങ്ങനെ പോയി ഇവിടുന്ന് ലൂപ്പ് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടുന്ന് ലൂപ്പ് ചെയ്ത് ഇങ്ങനെ പോയി ഇതിലേക്ക് ലൂപ്പ് ചെയ്തിട്ടുണ്ട് സോ ഇതിലേക്കും 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 കെ എസ് ഇ ബി പവർ വന്നു കഴിഞ്ഞാൽ എല്ലാറ്റിലും കിട്ടും നമ്മളിത് ഓൺ ഓഫ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഏതാണ് ഓഫ് ആവേണ്ടത് ഏതാണ് ഓൺ ആവേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും നേരെ മറിച്ച് തിരിച്ചാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചെങ്കിൽ ഔട്ട്പുട്ടിലാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇവിടുന്ന് ഔട്ട്പുട്ടിലാണ് നമ്മുടെ കെ എസ് ഇ ബി ഇൻപുട്ട് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ഇ ബി ഓഫ് ആവും അപ്പോൾ എല്ലാം ഓഫായി പോകും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കെ എസ് ഇ ബിയുടെ സൈഡിൽ നിന്ന് വരുന്നത് അതായത് നമ്മുടെ എനർജി മീറ്ററിൻ്റെ ബോക്സ് എന്ന് വരുന്ന ഡി ബി മീറ്റർ ബോക്സ് എന്ന് വരുന്ന എനർജി മീറ്റർ എന്ന് വരുന്ന കണക്ഷൻ നേരെ വന്ന് കയറേണ്ടത് ഇതിലേക്കാണ് ഓക്കെ ഇവിടുന്ന് ഇതിലേക്കും 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 ഒരേപോലെ പവർ പോകും എർത്തിങ്ങും കിട്ടും സാർ എസ് പി ഡിയുടെ ഫംഗ്ഷനും കിട്ടും ഇതാണ് എസ് പി ഡി വരുന്നത് ത്രീ ഫേസ് എസ് പി ഡി സി ടെൻ്റെയാണ് വരുന്നത് ടു ട്വൻ്റിയുടെയാണ് ഇത് വരുന്നത് ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവോയി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കമ്പോണൻ്റ് ആണ് അപ്പോൾ നമുക്കിതിന് വലിയൊരു ആംസിൻ്റെ ഒരു സർക്യൂട്ട് വേണമെന്നില്ല ടെൻ ആംസോ അല്ലെങ്കിൽ ഒരു ട്വൻ്റി ആംസോ സിക്സ്റ്റീൻ ആംസിൻ്റെയോ റേറ്റിങ്ങിലുള്ള എം സി ബി ധാരാളമാണ് അതുപോലെ തന്നെ സോളാർ ഇത് സിംഗിൾ സിസ്റ്റം ആണ് അതായത് ട്വൻ്റി വൺ മൈക്രോ ഇൻവെർട്ടർ വരെ അതായത് ഒരു ഫേസിൽ ഏഴെണ്ണം വെച്ചിട്ട് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് അങ്ങനെ ഇരുപത്തൊന്ന് എണ്ണം വരെ നമുക്ക് ട്വൻ്റി ആംസ് മോർ ദാൻ ഇനഫ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ട്വൻ്റി ആംസിൻ്റെ സി റേറ്റിംഗിൽ സി ട്വൻ്റി ആണ് നമ്മൾ എം സി ബി യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് സി ടീസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിൽ ഇവിടുന്ന് ഇങ്ങനെ വന്നു ഈ ഒരു സർക്യൂട്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇതിലേക്ക് വന്ന് ഇവിടുന്ന് നേരെ നമ്മൾ ഗേറ്റ് വേലിക്കാണ് കൊടുക്കുന്നത് ഗേറ്റ് വേല് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ നെയിം പ്ലേ ഇൻഡിക്കേഷൻസ് ഉണ്ട് എൻ ന്യൂട്രൽ എൽ വൺ എൽ ടു എൽ ത്രീ എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ എൽ വൺ എൽ ടു എൽ ത്രീ കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂട്രൽ ഇവിടെയാണ് കൊടുത്തേക്കണതെന്ന് വെച്ചെങ്കിൽ ഈ ലൈൻ നേരെ എടുത്തിട്ട് ന്യൂട്രലിലേക്കാണ് കൊടുക്കേണ്ടത് ഓക്കെ അതുപോലെ തന്നെ കളർ കോഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആർ വൈ ബി കറക്റ്റ് അനുസരിച്ചിട്ട് ആർ വൈ ബി എന്നുള്ള രീതിയിൽ എൽ വൺ എൽ ടു എൽ ത്രീ എന്നുള്ള രീതിയിൽ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത് ആ കണക്ഷൻ വ്യക്തമായി എന്ന് വിചാരിക്കണം അടുത്തത് നമുക്ക് സി ടിയുടെ വയറിംഗ് ആണ് അപ്പോൾ നമ്മൾ സോളാറിൻ്റെ ആർ വൈ ബി എൻ എന്ന് പറഞ്ഞിട്ട് സോളാർ സൈഡിൽ നിന്ന് സോളാർ മുകളിലൊരു സോളാർ പാനലിൻ്റെ അടിയിൽ നമ്മളൊരു എൻക്ലോഷർ ബോക്സ് എം സി ബി വെച്ചിട്ടുണ്ടായിരിക്കും ആ എം സി ബി എന്ന് വരുന്ന ലൈൻ ആർ വൈ ബി എൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് ആ ലൈൻ നേരെ വന്ന് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബോക്സാണ് ഹോളാണ് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് ആർ ലൈൻ മാത്രം ആർ ലൈൻ മാത്രം ഈ ആർ സി ടിയുടെ കടത്തി വിടണം എന്നിട്ട് അത് നേരെ വന്നിട്ട് നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ കാണാം എൻ എൽ വൺ എൽ ടു എൽ ത്രീന്ന് അപ്പോൾ അതിൽ ആർ വന്നിട്ട് എൽ വണ്ണിൽ കൊടുക്കണം വൈ ബി ഈ ഓർഡറിൽ തന്നെ കൊടുക്കണം കാരണം ഇവിടെയും ഇവിടെയും എല്ലാം ഒരേ ഫേസ് കൊടുത്താലാണ് കറക്റ്റ് നമുക്ക് പ്രൊഡക്ഷൻ കറക്റ്റ് മാർക്കിംഗ് കിട്ടുള്ളൂ അതുപോലെ തന്നെ ന്യൂട്രൽ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ഈ പി വി എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ എന്നിൽ കൊടുക്കണം സോളാർ എന്ന് വരുന്ന സൈഡാണ് പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈ അതുപോലെ തന്നെ വൈ സി ടിയിലേക്ക് നമ്മൾ വൈ കടത്തി വിട്ട് വൈ ഇതേനെ കടത്തി അതായത് ഫ്രം സോളാർ ടു പി ക്യൂറിലെ എന്നുള്ള രീതിയിലാണ് ഓക്കെ ഫ്രം സോളാർ ടു ഗ്രിഡ് എന്നുള്ള രീതിയിലാണ് കെ എസ് ഇ ബി എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വയർ വന്ന് ഇതേനെ കടന്ന് ഇത് വന്ന് ഇതിലേക്ക് കിടക്കണം ഓക്കെ അപ്പോൾ ആർ വൈ ബി അതുപോലെ തന്നെ
അകത്തൂടെ ഒരു വയർ ആറാണെങ്കിൽ ആറ് വയ്യാണെങ്കിൽ വൈ ബി ആണെങ്കിൽ ബി എന്നുള്ള രീതിയിൽ വയറുകൾ കടന്ന് ആറ് വൈ ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്തണം. അപ്പോൾ സോളാർ സൈഡിൽ നിന്ന് വരുന്ന വയർ സി ടിയുടെ കടന്ന് നമ്മുടെ ക്യൂറിലേക്ക് എത്തി. ക്യൂറിലിൽ എത്തിക്കഴിഞ്ഞാൽ ക്യൂറിലേന്ന് ഔട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും. ഇവിടുന്നാണ് ആർ എൽ വൺ എൽ ടു എൽ ത്രീ എന്നുള്ളത് ആർ വൈ ബി എന്നുള്ള രീതിയിൽ എൻ എന്നുള്ള രീതിയിൽ ഈ വയർ എടുത്തിട്ട് നേരെ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കണം. ഓക്കെ, ഔട്ട്പുട്ട് ഇതിൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഈ ഔട്ട്പുട്ട് ഇവിടെ കൊടുത്ത് ഇവിടെ നിന്ന് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി വി കെ സി ബി ആയിട്ട് ലിങ്ക് ചെയ്യുന്നത് പി വി ഓൺ ആക്കി കഴിഞ്ഞാൽ കെ സി ബി ആയിട്ട് ഗ്രിഡ് ലിങ്ക് ആവും. സിങ്കണൈസേഷൻ നടക്കുന്ന കാര്യം നടക്കണമെങ്കിൽ ഈ ഒരു എം സി ബി ഓൺ ആക്കണം. ഈ ഒരു എം സി ബി ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് വേ ഓണം. ഓക്കെ, അപ്പോൾ ഇതുവഴിയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഐഡി കിട്ടി ചോദിക്കണം. അപ്പോൾ നമുക്ക് ഇനി വയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ നേരെ വന്ന് ഇതിൽ കയറും. ഇവിടുന്ന് ഒരു ജമ്പർ കേബിൾ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ലൂപ്പ് ചെയ്യണം. ഐഡി കിട്ടി ചോദിക്കണം. ഇനി സി ടിയുടെ വയറിങ് ആർ വൈ ബി എന്ന് പറഞ്ഞ സി ടി കറക്റ്റ് ഓർഡറിൽ ആർ എന്നുള്ള സി ടി നേരെ വന്നിട്ട് നമ്മുടെ എൽ വൺ ആർ എൽ ടു പ്രൊഡക്ഷൻ സൈഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഫുള്ള് സോളാറിൻ്റെ പ്രൊഡക്ഷനാണ് കൊടുക്കണല്ലോ. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡാണ് ഇവിടെ കൊടുക്കുന്നത്. കറക്റ്റ് ഓർഡർ വൈസിൽ വൈറ്റ് കളറ് മുകളിൽ വരുന്ന രീതിയിൽ ഇവിടെ ഒരു ഡോട്ട് കാണാം, കണ്ടോ, ഈ ഡോട്ട് കാണാം. ഈ ഡോട്ട് വൈറ്റ് കളർ ടോപ്പിലും ബ്ലൂ താഴും വരുന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ എൽ വൺ എൽ ടു എൽ ത്രീ ആർ വൈ ബി എന്നുള്ള രീതിയിൽ കൊടുക്കുക. അതുപോലെ തന്നെ കൺസെപ്ഷൻ നമ്മുടെ മീറ്ററിൻ്റെ സൈഡിൽ, അതായത് നമ്മുടെ കെ സി ബി ബൈഡയറക്ഷൻ മീറ്റർ കഴിഞ്ഞതിന് ശേഷം കട്ട് ഔട്ട് ഫ്യൂസിൻ്റെ ഇടയിലാണ് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ലോഡ് വിത്ത് സോളാർ എന്ന രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ വീടിൻ്റെ അകത്തേക്ക് പോകുന്ന ലോഡിലാണ് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ലോഡ് ഓൺലി എന്നുള്ള കോൺഫിഗറേഷനിൽ അപ്ലിക്കേഷനിൽ നമുക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുക്കേണ്ടത് ഇവിടെ ആർ വൈ ബി എന്നുള്ള ഇതിൽ കൺസെപ്ഷൻ സി ടി ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് വയർ ചെയ്ത് കൊടുക്കണം. അറ്റ് പ്രസൻറ്റ് ഇത് കൊടുത്തിട്ടില്ല. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആക്കിയതിന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെസ്റ്റ് ബട്ടണിൽ വി വൺ വി ടു വി ത്രീ എല്ലാ ലൈറ്റും കത്തണില്ല എന്നുവെച്ചെങ്കിൽ ഈ ടെസ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഫുൾ ലൈറ്റ് കത്തുന്നവരെ ഓൺ ആക്കുക. സിംഗിൾ ഫേസ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വി വൺ മാത്രം കൊടുക്കുക, ഇവിടെ എൽ വണ് മാത്രം കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് സിംഗിൾ ഫേസ് ആക്കാൻ നമ്മുടെ ഈ ത്രീ ഫേസ് ക്യൂറിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ഇൻഡിക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ഒന്ന് ക്ലൗഡ്, നമ്മൾ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് കിട്ടാനും നമുക്ക് എ പി മോഡ്, അതായത് നമുക്ക് ഇൻ്റർനെറ്റ് ഫോൺ വഴി സോറി ഫോൺ വഴി നമ്മുടെ ഗേറ്റ് വേനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എ പി മോഡും. പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും മീൻസ് എല്ലാ മൈക്രോയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻഡിക്കേഷൻസാണ് വരുന്നത്. ഇനി കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ബട്ടൻ്റെ ആവശ്യം വരും. എ പി മോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് മൊബൈലിലേക്ക് കണക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വഴി അല്ലെങ്കിൽ റിമോട്ടിലി നമുക്ക് ഇതിൻ്റെ ആക്സസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് ബട്ടൺ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അറ്റ് എ ടൈമിൽ രണ്ടും പ്രസ് ചെയ്തിട്ട് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും കത്തി കെടും. ഓക്കെ, അതാണ് ചെയ്യാനുള്ളത്. പിന്നെ ലാൻ കേബിൾ നമുക്ക് ഇവിടെ ആർ ജെ 45 ജാക്ക് അടിച്ചിട്ട് കൊടുക്കാം. വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. അതേമാതിരി തന്നെ യു എസ് ബി പോർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാറ്റ് എന്താ പറയുക നമ്മുടെ ജി എസ് എം മൊഡ്യൂൾ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ ഈ വയറിങ്ങിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വയറുകളും പ്രോപ്പറായിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ടൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ മറ്റു വയറുകളായിട്ട് ലിങ്ക്ഡ് ആയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. സി ടിയുടെ പൊളാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുവെച്ചെങ്കിൽ നമ്മുടെ വാല്യൂസ് എറർ വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റ് വേയുടെ സീരിയൽ നമ്പറും ക്യൂറിയിലെ സീരിയൽ നമ്പർ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആപ്ലിക്കേഷനിൽ അത് കൊടുക്കാനുള്ളൊരു ഒരു ഓപ്ഷൻ കൂടി നമുക്ക് വരും. അപ്പോൾ അത് ഇതിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് എൻക്ലോഷർ ബോക്സ് ക്ലോസ് ചെയ്ത് വെക്കുക. നീറ്റ് ആൻഡ് ഡ്രസ്ഡ് വെൽ ടൈ ചെയ്ത് നീറ്റായിട്ട് യൂസ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ത്രീ ഫേസ് സിസ്റ്റത്തിൻ്റെ എൻവോയ് ബോക്സ് അല്ലെങ്കിൽ എ സി ഡി ബി ബോക്സ് വയറിങ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.